വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള ആദ്യഘട്ട അവസരം ഇന്ന് അവസാനിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നിരവധി ആളുകളാണ് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരും നേരത്തെ അപേക്ഷ നൽകിയവർക്കാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത് എന്നാൽ പെരുവയിൽ കോഴിക്കോട് മണ്ഡലത്തിലെ പെരുവയിൽ എൺപത്തി നമ്പർ ബൂത്തിൽ ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് അതായത് ഈ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷ നൽകിയ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ജാനകി ജാനകിയമ്മയുടെ വോട്ട് മറ്റൊരു ജാനകി അമ്മ ചെയ്തെന്നാണ് പരാതി ആ ജാനകി ജാനകിയമ്മയ്ക്കാണെങ്കിൽ എൺപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റായ ഇദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു ഇദ്ദേഹം എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്താ ചട്ടം സംഭവിച്ചത് നമ്മുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കുന്നമംഗലം മണ്ഡലത്തിലെ പിരുവേൽ കോടശ്ശേരി താഴ്ത്തി എൺപത്തിനാലാം ബൂത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒക്കെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ കൊടുത്ത ആ ലിസ്റ്റിലുള്ള എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരെ മുഴുവൻ പേരുടെയും ലിസ്റ്റില്ല വളരെ കുറച്ച് ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ കൊടശ്ശേരി താഴത്ത് ഉള്ള പിന്നെ പായമ്പറത്ത് ജാനകി അമ്മ അവിടെ ക്രമനമ്പർ എഴുപത്തി നാല് അതുപോലെ തന്നെ കൊടശ്ശേരി ജാനകി അമ്മ അതിന് എൺപത് വയസ്സായിട്ടുള്ള ഉള്ളത് അവരെടുത്താണ് ഈ ബി എൽഒ പോയെന്നാണ് പറഞ്ഞത് അവരെടുത്ത് ഒപ്പ് വാങ്ങി അവരെ ആധാർ ഐ ഡി കാർഡില്ല അവരെ ആധാർ നമ്പറാണ് വാങ്ങിപ്പോയത് അവർക്ക് എൺപത് വയസ്സായിട്ടുള്ളൂ പക്ഷേ ലിസ്റ്റിൽ വന്നത് പായമ്പുറത്ത് ജാനകിയമ്മ എന്ന പേരിലാണ് ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ അടുത്ത് തെറ്റിയതാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സായ ജാനകിയമ്മ പായമ്പുറത്ത് വേറെ ഇത് എൺപത് വയസ്സായിട്ടുള്ള കൊടശേരി എന്നാ ജാനകിയമ്മയാണ് നിങ്ങളുടെ തെറ്റിപ്പോയതാണ് അപ്പോൾ പറഞ്ഞു അപ്പം പിന്നെ നമ്മുടെ ഇവർ ഇടപെട്ടിട്ട് ബി എല്ലോ ഇടപെട്ട് പറഞ്ഞു അല്ല ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് നിന്ന് പിന്നെ വീട്ടുപേര് മാറിപ്പോയതാണ് കൊടശേരി ജാനകി അമ്മ അമ്മനാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവരെ അടുത്ത് യാതൊരുവിധ അതായത് നമ്മുടെ വോട്ടർ ലിസ്റ്റ് അവരെടുത്തില്ല സാധാരണ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പിന്നെ നമ്പർ വായിക്കും ബൂത്തിൻ്റെ പേര് വായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അതൊന്നുമില്ല അവരെ അടുത്തോ ബി അടുത്തോ വന്ന നാല് ഓഫീസർമാരെടുത്തോ യാതൊരു വിധ വോട്ടർ ഇല്ല അപ്പോൾ അവർ അന്നേരം തന്നെ ഞാൻ അത് പറഞ്ഞ സമയത്ത് ഇത് പ്രശ്നമാവും നിങ്ങൾ ചെയ്തെന്ന് തെറ്റാണെന്ന് ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ യാതൊരു മൈൻഡ് ചെയ്യാതെ ബി എൽഒ പറഞ്ഞത് പ്രകാരമാണ് അവർ ചെയ്ത് കൊടുത്തത് പിന്നെ അതോടൊപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വോട്ടർ ലിസ്റ്റിൽ നോക്കിയിട്ട് സാധാരണ സാറിൻ്റെ വോട്ടർ ലിസ്റ്റിൽ നമ്മൾ പിന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അവരെ ഫോട്ടോ കണ്ട് നോക്കിയിട്ട് എല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യുക കാര്യം പറഞ്ഞപ്പോൾ അവർ ആധാർ കാർഡ് നോക്കാൻ മറ്റു രേഖ നോക്കാൻ തയ്യാറായില്ല ഇന്നും തയ്യാറായില്ല എൺപത് വയസ്സാണ് അവർക്ക് ആയിട്ടുള്ളത് എൺപത് വയസ്സുള്ള ആരും എങ്ങനെ നമ്മൾ അതിൽ കയറി കൂടിയെന്ന് എനിക്കറിയില്ല അതുപോലെ എൻ്റെ അമ്മേൻ്റെ അപ്പോൾ എൺപത്തേഴ് വയസ്സായ എൻ്റെ അമ്മേൻ്റെ ഞാൻ കൊടുത്താണ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി ഒപ്പിട്ട് അവർ പോ കൊണ്ടുപോയതാണ് പക്ഷേ അവരെ വന്ന ലിസ്റ്റിൽ ഇല്ല എന്നാണ് ബി എൽ ഒ പറഞ്ഞത് പ്രകാരം എൻ്റെ അമ്മേൻ്റെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് അവിടെ തന്നെ കിടക്കുകയാണ് ഇങ്ങനെ എൺപത്തേഴ് വയസ്സും തൊണ്ണൂറ് വയസ്സുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ബൂത്തിലുണ്ട് ആ ബൂത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി അവരെ പ്രയാസപ്പെട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് നിങ്ങൾ പരാതി പരാതി കൊടുക്കും എന്തായാലും പരാതി കൊടുക്കും കാരണം നമ്മൾ പറഞ്ഞിട്ടും യാതൊരു വിധ അതിനനുകൂലമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ബൂത്ത് ഓഫീസർമാരും അതുപോലെ തന്നെ ബി എൽഒവും കൃത്യമായ പിന്നെ കൃത്യവിലോപം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കാരണം അത് നമുക്ക് പുറക്കാൻ പറ്റാത്തതാണ് അത്രയും പറഞ്ഞിട്ട് അവർ കേൾക്കാതെ നമ്മൾ ആ രീതിയിലേക്ക് പോയത് അതുമല്ല അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് ഇനിയൊരു പ്രാവശ്യം വോട്ട് ഒരു അമ്മയും പറയുന്ന അങ്ങനെയാണ് പരാതി എനിക്കി വോട്ട് എൻ്റെ വോട്ട് അങ്ങനെ പോയതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്നെ ഉള്ള ഒരു പ്രയാസമുണ്ടാവാതിരിക്കാനും അവരുടെ കൃത്യവിലോപം അവർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ആ പെരുമാറ്റത്തിൽ ഞങ്ങൾ ഏതെങ്കിലും പരാതിയായിട്ട് പോകും അതൊരു സംശയം അങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളെ തീരുമാനം അങ്ങനെ തന്നെയാണ് ഈ സംഭവത്തിന് ശേഷം ഇവിടെ ബൂത്ത് ലെവൽ ഓഫീസർ ആരെങ്കിലും ഇവിടെ വന്നിരുന്നു വന്നതാരാ ു പറഞ്ഞു പറഞ്ഞു തെറ്റ് കോലുവി പറ്റിപ്പോയി അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നു അമ്മ ഒഴിവാക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്റെ വോട്ട് ചെയ്യണം എനിക്ക് അങ്ങനെ വന്നു പോയി അമ്മ ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞു താങ്കളം പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല മാപ്പ് പറഞ്ഞു മാപ്പം പറഞ്ഞത് മാപ്പിള് അപ്പം അങ്ങനെ പറഞ്ഞു പോകുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അത് പറ്റി പിന്നെ പറയാൻ അതിനെ മുറ്റു പറയാൻ പറ്റിയ ആളല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോട്ട് ചെയ്യേണ്ടത് ഇല്ലാണ്ടാക്കണ്ട എനിക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞപ്പോ

പറഞ്ഞിരുന്നു അത് ജാനകി അമ്മയാണ് ആള് പറഞ്ഞിരുന്നു അത് കേട്ടില്ലെന്ന് മാറിയും മോനോട് തെറ്റ് വന്നു പോയതെന്നാ പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ നിന്നോട്ടെ അല്ല നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ വന്നു പോയില്ലേ കഴിഞ്ഞ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ വന്നു ചെയ്തിന്റെ മോനാണ് ചെയ്തത് അന്നൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഓനോട് പറയും ചെയ്തു അന്ന് ഈ വന്നില്ല ഓർമ്മയില്ലേ പിന്നെ എൻ്റെ എൻ്റെ വയസ്സും എൻ്റെ പേരും ഒക്കെ തെറ്റി പോവുക ഞാനും പറഞ്ഞു പിന്നെ ഞാനെന്ത് പറഞ്ഞു ബി എല്ലോ വീട്ടിൽ വന്ന് അമ്മയുടെ സംസാരിച്ചിരുന്ന് പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത് ഈ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള അമ്മയ്ക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് പോസ്റ്റൽ വോട്ടിന് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയതുകൊണ്ട് ഇനി ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനും ഈ അമ്മയ്ക്ക് കഴിയില്ല വീഡിയോ ജേണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്